നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ചയാണ് ആയില്യം നക്ഷത്രമാണ് ശരിക്ക് പറഞ്ഞാൽ അതിലെ നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല അല്ലെങ്കിൽ തന്നെ ശുഭദിനവുമല്ല അപ്പോൾ എന്തു ചെയ്യണം ഇന്ന് ശുഭകാര്യങ്ങൾ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാൻ നോക്കുക ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ശുഭ ദിവസങ്ങളിൽ അല്ലാതെ വരുമ്പോൾ പ്രകൃതിയിൽ തന്നെ നെഗറ്റീവ് എനർജി നിൽക്കുന്ന ചില ദിവസങ്ങളാണ് കാരണം ശനീശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരനാണ് വളരെ ശക്തനാണ് നവഗ്രഹങ്ങളിൽ വച്ചിട്ട് ഏറ്റവും കാലദൈർഘ്യമുള്ള ദശാനാഥനാണ് പാപഗ്രഹമാണ് ശനി പത്തൊമ്പത് വർഷക്കാലം ഇപ്പം ശനീശ്വരനെ അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി പോവേണ്ട പ്രീതിപ്പെടുത്തിയാലോ ശനിദേവൻ തരുമ്പോലെ ഒരു ഗ്രഹം തരത്തില്ല അത്ര ശക്തനും കൂടിയാണ് പ്രീതിപ്പെടുത്തിയെടുക്കാൻ നിസ്സാരമല്ല അപ്പോൾ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് കന്യാമാസത്തിലായില്ലെ നക്ഷത്രം വാർഷിക ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ചിന്തിക്കേണ്ടത് അപ്പോൾ പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ് പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ നിങ്ങൾക്കുണ്ടാവും ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും ജോലിയിൽ ഗ്രോത്ത് വരത്തില്ല മന്ദനെന്നാണ് ശനിയെ വിളിക്കുന്നത് മന്ദം എന്ന് പറഞ്ഞാൽ മന്ദീ പോവിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എഴയും അപ്പോൾ ജോലിയിൽ പ്രമോഷൻ വരത്തില്ല ബിസിനസ്സിൽ ഗ്രോത്ത് വരത്തില്ല ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും മനസ്വസ്ഥത കുറയ്ക്കും ഇങ്ങനെ പലതരത്തിൽ നമ്മളെ വ്യാദനിപ്പിക്കുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്നറിയാം എന്തൊക്കെ സമയങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ടീവായിരുന്നാലും ഈ ബർത്ത്ഡേയുടെ ഫലവും കൂടി അനുഭവിക്കാനിട വരും അതുകൊണ്ട് ഇതിനെ അതിജീവിച്ച് പോകാൻ വേണ്ടി നമുക്ക് കുറച്ച് പ്രതിവിധികൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഗുരുക്കന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് പാലിച്ചു പോവുകയാണെങ്കിൽ ഇപ്പോൾ ഗുരുക്കളുടെ ഗുരുക്കന്മാരുടെ നിർദ്ദേശം പാലിച്ചു പോവുകയാണെങ്കിൽ അവരൊരിക്കലും നന്മയ്ക്കല്ലാതെ തിന്മയ്ക്ക് വേണ്ടി അവരൊന്നുമേ പറഞ്ഞിട്ടില്ല അത് പാലിച്ച് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനു വേണ്ടി ശനി വ്രതം നോക്കണം ശനിയുടെ പിതാവായ സൂര്യഭഗവാനെ എല്ലാ ദിവസവും തൊഴണം വ്രതം നോക്കുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കാതെ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാതെ സത്യത്തോടു കൂടി അന്ന് സത്യമേ പറയാവും സത്യമേ ചെയ്യാവൂ അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ ഈ ശനിയുടെ ദോഷഭാവം നമുക്ക് ഏകാതെ പോകും ഒപ്പം തന്നെ നമുക്കൊരു ശനിക്ക് വേണ്ടി ഒരു കവചം ശനീശ്വര യന്ത്രം ധനപുഷ്ടിയും ഐശ്വര്യവും ഉണ്ടാകാനായിട്ട് ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു വർഷത്തേക്ക് ഒരു കവചമായിട്ട് ഒരു യന്ത്രം ദേഹരക്ഷയായി ധരിക്കുക അതിനൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും സമയം നല്ല ദിവസമല്ല ഇപ്പോൾ രാഹു കാലം നോക്കിയിട്ട് പോവുക രാഹു കാലം എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ ഒന്നര മണിക്കൂർ നേരം നാഗരുണന്നിരിക്കുന്ന സമയമാണ് നാഗർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ് നമ്മൾ ആ സമയത്ത് യാത്ര തിരിക്കുകയാണെങ്കിൽ രാഹു തൃഷ്ടി ചെയ്യും പാമ്പ് തടയാനിട വരും ഇപ്പം ചെയ്യുന്ന പ്രവർത്തിക്ക് റിസൾട്ട് കിട്ടാതെ വരും തടസ്സം അത് വരാതിരിക്കാൻ വേണ്ടി രാഹു കാലം നോക്കി പോവുക പൊതുവെ ശനിയാഴ്ച പൊതുവേ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒമ്പത് മണി മുതൽ പത്തര മണിവരെ രാഹു കാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് രാഹു സമയം ഒമ്പത് തൊട്ട് പത്തര മണി വരെ അല്ല ഒമ്പത് പതിനാറാവുമ്പോഴേ രാഹു കാലം തുടങ്ങുകയുള്ളൂ അപ്പോൾ ഒമ്പ പത്ത് മണിക്കതില്ല പത്ത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേ രാഹു കാലം അപ്പോൾ ഈ രാഹു കാലത്തിന് മുമ്പോ ശേഷമോ വേണം ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാൻ അതുപോലെ രണ്ട് സമയങ്ങൾ യമഖണ്ഠനും ഗുളികകാല സമയവും പ്രകൃതി ഏറ്റവും നെഗറ്റീവായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ദിവസം അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന പിരീഡാണ് ഈ സമയത്ത് നമ്മൾ ആ സമയത്ത് അവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക അതിൽ ഗുളികകാല സമയം വരുന്നത് ആറ് പതിനേഴ് തൊട്ട് ഏഴ് നാൽപ്പത്താറ് വരെയും കാല സമയം വരുന്നത് ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് മൂന്ന് മണി പതിനാല് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യവും ചെയ്യരുത് ഇന്നത്തെ ദിവസം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ നമ്മൾ നിർബന്ധരാവണം ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ അന്ന് നടന്നില്ലെങ്കിൽ അത് നടക്കില്ല അങ്ങനെ വരുന്ന സമയമാണെങ്കിൽ നിങ്ങൾ അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കണം അഭിജിത് മുഹൂർത്തം വരണതോ ഇന്നത്തെ ദിവസം പതിനൊന്ന് മണി അമ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തമുണ്ട് ഈ സമയത്ത് ഒരു പോസിറ്റീവ് കവചം നിങ്ങൾക്ക് നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ വിജയിക്കും അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് തിരിയുമ്പോഴും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ ഒക്കെ വസ്ത്രധാരണം ശ്രദ്ധിച്ചോളുക നമ്മളിലേക്ക് പ്രകൃതിയിൽ നിന്ന് പോസിറ്റീവ് എനർജി വരാനും ശനിയുടെ നെഗറ്റീവ് ബ്ലോക്ക് ചെയ്യാനുമായിട്ട് കറുത്ത വസ്ത്രമോ നീല തുണിയോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ കറുത്ത തൊട്ട് തൊടുകയോ കർച്ച ആയിട്ടെങ്കിലും കറുത്ത വസ്ത്രം ചിലർ വളയൊക്കെ ധരിക്കുന്നവരാണെങ്കിൽ കറുത്ത കരി വള ഇടുന്നത് കുറേ ഭാഗ്യത്തെ വരാനും പോസിറ്റീവ് എനർജി ഉള്ളിലേ നമ്മളിലേക്ക് ആകർഷിക്കാനും നെഗറ്റീവിനെ തടയാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് ശരിക്കു പ്രകൃതി ശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം